ഇന്ന് കിട്ടിയ മാങ്കോസ്റ്റിനാണ് ഇന്ന് ഞങ്ങളുടെ അവിടെ നിൽക്കുന്നവരും മരത്തേലി ഉണ്ടായതാണ്, ആദ്യമായിട്ടുണ്ടായതാണ്. പക്ഷെ ശരിക്കും പഴുത്തിട്ടില്ല, ഇതുപോലെ നിറം വന്നാലാണ് ശരിക്കും പഴുക്കുള്ളൂ. ഇതൊക്കെ കിടന്നു കഴിഞ്ഞാൽ കുരങ്ങ പറിച്ചുകൊണ്ട് പോകും, അതുകൊണ്ട് ഞാൻ ഇപ്പൊ അങ്ങ് പറിച്ചെന്നുള്ളൂ. നമുക്കിത് ഇത് എങ്ങനെയാ മുറിക്കണേന്ന് നോക്കാം. ഇത് ഇതിന് പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ 1, 2, 3, 4, 5, 6 ഈ അടിയിലുള്ള ഇത് കണ്ടോ, 1, 2, 3, 4, 5. പക്ഷെ ഇതിന് 1, 2, 3, 4, 5, 6 ആറ് ഇതിലുണ്ട്. അപ്പൊ ആറ് ഇതിലുണ്ടെങ്കിൽ 6 അല്ലി ഇതിനകത്ത് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇത് ഈ കൊടംപുളി, നമ്മള് മീൻകറി ഒക്കെ ഉണ്ടാക്കുന്ന കൊടംപുളിയുടെ ഒരു വർഗത്തിൽപ്പെട്ട ഒരു പഴമാണ്. കൊടംപുളിയുടെ അകത്തുള്ള ആ മാംസമായ ഭാഗം പോലത്തെ ഒരു ഭാഗമാണ് ഇതിനും ഉള്ളത്. നോക്കൂ, നമുക്ക് മുറിക്കാം. അപ്പൊ എന്നിട്ട് 1, 2, 3, 4, 5, 6 ഉണ്ടോ നോക്കാം. 1, 2, 3, 4, 5, 6 ഒരു വലിയ ചുളയും, ബാക്കി 4 ചെറിയ ചുളയും, അല്ല 5 ചെറിയ ചുളയും. ഇതാണ് അപ്പോ ഇതൊരു കൊതിപ്പിക്കൽ വീഡിയോയാണ്. തിന്നു നോക്കിയിട്ട് പറയാം. അപ്പോ അതിനകത്ത് 6 അല്ലി ഉണ്ടായിരുന്നു നമുക്ക്. ഇതിൽ 1, 2, 3, 4, 5 ഇപ്പൊ ഇതിനകത്ത് എത്ര എണ്ണം നമുക്ക് നോക്കാം. കത്തിക്ക് നല്ല മൂർച്ച ആയതുകൊണ്ടാട്ടോ ഇങ്ങനെ മുറിയണത്, അതാണ്. ആരും ഒന്നും വിചാരിക്കരുത്, കത്തിക്ക് നല്ല മൂർച്ച അതുകൊണ്ട് അധികം ബലം പിടിച്ചാലേ കൈ മുറിഞ്ഞാലോന്ന് പേടിച്ചിട്ടാ. മുകളില് 1, 2, 3, 4, 5 കണ്ടോ, 1, 2, 3, 4, 5. ഇത് ശരിക്കും പഴുക്കാത്തോണ്ടാണ് ഇത് ഇതുപോലെ നല്ല ഡാർക്ക് നിറം വരുന്നത്. അപ്പോഴാണ് ഇത് മുറിക്കാൻ പോകും. ഇതിപ്പോ വെള്ള നിറമുണ്ടല്ലോ, അതുകൊണ്ടാണത് ഈ കറ ഉണ്ടായിരിക്കുന്നത്. ഈ കറ കൊള്ളില്ല, കഴിക്കാൻ കൊള്ളില്ല. അപ്പോ നമുക്കിത് കുത്തിയെടുത്തിട്ട് നമുക്ക് കഴുകിയിട്ട് തിന്നും. ഓക്കെ, ഇതാണ്.